നമസ്കാരം. കോൺഗ്രസിൽ നിന്ന് പ്രയോജനമില്ലെന്ന് മനസ്സിലായ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു. സംസ്ഥാന നേതൃത്വവുമായി തെറ്റി നിൽക്കുന്നവരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയും. അടുത്തിടെ ഡൽഹിയിൽ പോയി ബി ജെ പി അംഗത്വം സ്വീകരിച്ച കണ്ണൂരിലെ കോൺഗ്രസ് നേതാവായിരുന്ന സി രഘുനാഥിന്റെ നേതൃത്വത്തിലാണ് പുതിയ തന്ത്രം ആവിഷ്കരിക്കുന്നത്. രഘുനാഥിന്റെ വാല് പിടിച്ച് നിലപാടില്ലാത്ത കുറെ കോൺഗ്രസ് വാഴകൾ ആ വഴി പോകും. ഇത് കോൺഗ്രസിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇതുപോലെ കാശ് വാരി എറിഞ്ഞ് കേന്ദ്രത്തിലെ കുറെ പേരെ മോദി പണ്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. പ്രതിബദ്ധത എന്ന വാക്കിന്റെ അർത്ഥം ഇവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു പാർട്ടിയുടെ ആശയവും പ്രത്യാശയും നിലപാടുകളും എല്ലാം മറന്ന് തീർത്തും അതിനെതിരെ പ്രവർത്തിക്കുന്ന കഴുകന്മാരുടെ കൂടെ ചേരാൻ ഒരു അന്തസ്സുമില്ലാത്ത വർഗമാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ ഒരാൾ മാത്രമല്ല, എറണാകുളത്തെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതാ നേതാവ്. ക്രൈസ്തവരെ മോദി വന്ന് കണ്ടതിന്റെ ചായ്പ് പിടിച്ചായിരിക്കും ആ വഴി പോയത്. എന്തായാലും അസ്തിത്വമില്ലാത്ത പരിപാടിയാണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കാണിക്കുന്നത്. അടുത്തത് കൊല്ലത്തെ അഭിഭാഷക നേതാവ്. തിരുവനന്തപുരത്ത് സുധാകരൻ അനുയായികളായിരുന്ന യുവ നേതാക്കൾ എന്നിവരുമായി ചർച്ച പൂർത്തിയാക്കി. ഒരു മുൻമന്ത്രിയെയും ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് കിട്ടുന്ന വിവരം. നേരത്തെ ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസ് നേതാവ് പേരൂർക്കട രവിയും ഇതിനായി സജീവമായി രംഗത്തുണ്ട്. മറ്റു ജില്ലകളിലെ ചില നേതാക്കളെ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട്. കോൺഗ്രസ് ബി ജെ പി അന്തർധാര ഇവിടെ ശക്തി പ്രാപിക്കുകയാണ്. അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള എല്ലാ കോൺഗ്രസ്സുകാരും ബി ജെ പിയുടെ ഉള്ളം കൈയിലായിരിക്കും. കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ദൗത്യം ആർ എസ് എസ് നേരിട്ടാണ് രഘുനാഥിനെ ഏൽപ്പിച്ചത്. വത്സൻ തില്ലങ്കേരിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് രഘുനാഥ് ഡൽഹിയിൽ പോയി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രമുഖ നേതാക്കളെ കണ്ട് അംഗത്വം സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് രഘുനാഥ് തിരുവനന്തപുരത്ത് എത്തി കോൺഗ്രസ് നേതാക്കളുമായി ആദ്യവട്ട ചർച്ച പൂർത്തിയാക്കിയതും. ജനുവരി 15 മുമ്പ് വീണ്ടും ചർച്ച തുടരും. രഘുനാഥിന് ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലെത്തിയാണ് ചർച്ച. ഈ സമയത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനുമായി ഫോണിൽ ബന്ധപ്പെടുത്തി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കും. പണമായിട്ടും അധികാരമായിട്ടും പല പ്രലോഭനങ്ങൾ ഉണ്ടാകും, സ്വാഭാവികം മാത്രം. കെ സുധാകരനും വി ഡി സതീശനും അകറ്റിയ ഒട്ടേറെ നേതാക്കൾ ഇപ്പോൾ പെരുവഴിയിലാണ്. ഇവരുടെ തമ്മിലടി തീർന്നിട്ട് നേരമില്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. നേതാവ് മുതൽ അണി വരെ പരസ്പരം അടിയോടടിയാണ്. അവരെ ഒപ്പം നിർത്താൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത കോൺഗ്രസ് നേതൃത്വം ബി ജെ പിക്ക് സൗകര്യമൊരുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി വിശ്വാസികൾ രണ്ട് പാർട്ടിയിലും ഉള്ളതുകൊണ്ട് അതിന്റെ ചായവ് കാണിക്കുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇവരുടെ തമ്മിലുള്ള ധാരണയെങ്കിലും കോൺഗ്രസിന്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഈ ഭിന്നതയ്ക്ക് കാരണമാകില്ലായിരുന്നു. കൂറുമാറാത്ത ഒരു സ്ഥാനാർത്ഥിയെങ്കിലും കോൺഗ്രസിന് കിട്ടുമോ എന്ന് മഷിയിട്ട് നോക്കണം. സ്വന്തം പക്ഷക്കാരനായിരുന്നിട്ടും കെ സുധാകരൻ കൈവിട്ടതോടെയാണ് രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നത്. എറണാകുളത്ത് വി ഡി സതീശന്റെ പല നിലപാടുകൾക്കെതിരെയും സിമി റോസ്ബെൽ ജോൺ ഉൾപ്പെടെ ചില നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. പല നേതാക്കന്മാരും സംസ്ഥാന നേതൃത്വമായി അകൽച്ചയിലാണ്. ഇത് ഇവിടുത്തെ മാത്രം പ്രതിഭാസമല്ല, കർണാടകയിലും ഇങ്ങനെ തന്നെയായിരുന്നു. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലായിരുന്നു അവിടുത്തെ തല്ല്. എന്തോ ആരുടെയോ ഭാഗ്യത്തിന് രാഹുൽജിക്ക് ഇവരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവിടെ അവർ ജയിച്ചു. കേരളത്തിൽ എന്തായാലും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ട്. ഇനി പ്രചാരണത്തിന് മണ്ഡലങ്ങളിൽ ഇറങ്ങുമ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്ന നേതാക്കൾ കുറച്ചേറെ പാടുപെടേണ്ടി വരും, ആളുകളുടെ ഇടയിലേക്ക് അവരുടെ വോട്ട് ചിഹ്നം ഏതാണെന്ന് അറിയിക്കാൻ വേണ്ടി.